വെൽക്കം ബാക്ക് ടു സെൽമസ് എഞ്ചിനീയറിംഗ് വേൾഡ്. നമ്മൾ പ്ലാൻസ്വിഫ്റ്റിൽ നിന്ന് എക്സലിലോട്ട് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട്. സോ ഫ്രം ദ ബിഗിൻ നമ്മൾ പഠിച്ചത് ഒന്നുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ് എസ്റ്റിമേറ്റിംഗ് എടുക്കുക. അപ്പോൾ അതിൽ എസ്റ്റിമേറ്റിംഗിൽ നമുക്ക് ഡാറ്റാസ് ഉണ്ടാവും, ആ ഡാറ്റാസ് നമ്മൾ ഇതുവരെ ചെയ്ത ഡാറ്റാസ് ഉണ്ടാവും. സോ നമ്മൾ ജസ്റ്റ് എക്സ്പോർട്ട് ടു എക്സൽ എന്ന് കൊടുത്താൽ മതി. സോ നമുക്ക് ഡയറക്റ്റായിട്ട് എക്സൽ ഷീറ്റിലോട്ട് ഈ ഒരു ഷീറ്റ് അങ്ങനെ എക്സ്പോർട്ടായി കിട്ടും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. സോ നമുക്കിനി പറയാൻ പോകുന്നത് ഇതാ, ഇതേപോലെ കിട്ടും എക്സൽ ഷീറ്റിൽ. സോ നമുക്കിതിൽ എന്തെങ്കിലും കറക്ഷൻസോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഒന്ന് വരുത്തണമെങ്കിൽ, എക്സൽ ഷീറ്റിൽ വരുത്തണമെങ്കിൽ വിത്ത് എന്ത് പ്ലാൻസ്വിഫ്റ്റിൽ നമ്മൾ ചെയ്യുന്ന അതേ പ്രൊസീജിയേഴ്സ് എക്സൽ ഷീറ്റിലും കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സോ വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയായിരിക്കും ചെയ്യാമെന്നുണ്ട്. അതെന്ത് വെച്ചാൽ നമ്മൾ ആദ്യം രണ്ട് ഫയലും ഓപ്പൺ ചെയ്ത് വെക്കുക. ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുക. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്ലാൻസ്വിഫ്റ്റ് ഫയൽ ആദ്യം ഓപ്പൺ ചെയ്യണം, എന്നിട്ടാണ് എന്ത് എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത് കേട്ടോ. ഇതിൽ നമുക്ക് എക്സൽ ഫയലിൽ എന്തൊക്കെ ഡിലീറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യണം, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് വേണ്ട ഡാറ്റാസ് മാത്രം മതി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. സോ നമ്മൾ എന്ത് ചോദിച്ചാൽ ഇന്ന് നമ്മൾ ഒരു ഇൻറ്റഗ്രേഷൻ പോലെ നമ്മൾ എക്സൽ ഫയലും പ്ലാൻസ്വിഫ്റ്റും തമ്മിൽ എന്നെ ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. രണ്ടും അറ്റ് എ ടൈം ഓപ്പൺ ആക്കി വെക്കുക, ഫയൽ രണ്ടും അറ്റ് എ ടൈം ഓപ്പൺ ആക്കി വെക്കുക. ആദ്യം പ്ലാൻസ്വിഫ്റ്റ് ഫയൽ ഓപ്പൺ ആക്കുക. ഇതൊക്കെ തന്നെയുള്ള ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസെർട്ട് ചെയ്യാനോ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യുക, ഇൻസെർട്ട് ചെയ്യുക. എസ്റ്റിമേറ്റിംഗ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആ എസ്റ്റിമേറ്റിംഗ് ഫയലിൽ പോയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അതിൻ്റെ മുകളിലായിട്ടൊരു കോളം ഓപ്ഷൻ കണ്ടില്ലേ, ആ ഓപ്ഷൻ എടുക്കുക. എസ്റ്റിമേറ്റിംഗ് കോളമാണ്, അത് നമുക്ക് വേണ്ടതൊക്കെ അതിൽ ഇൻസെർട്ട് ചെയ്യാം, വേണ്ടാത്തതൊക്കെ നമ്മളത് ഡിലീറ്റ് ചെയ്തിടാം. അതിൽ കണ്ടോ, ഇതിൽ മേക്കപ്പ് മാർക്കപ്പ് ഉണ്ട്, അതേപോലെ തന്നെ പ്രൈസീച്ച് ഡിസ്ക്രിപ്ഷൻ, അതേപോലെ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ വേണ്ടാത്തതൊക്കെ നമുക്ക് ഇതേപോലെ റെഡ് സിമ്പല് ഉണ്ടല്ലേ, ക്രോസ് സിമ്പല്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കളയാം. സോ ഇത്രയുള്ളൂ, ഇത് ഫ്രം ദ ബിഗിൻ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന്. നമുക്ക് മാറ്റം കൊടുക്കണമെങ്കിൽ നെയിമിൽ കൊടുത്ത് ഐറ്റംസ് എന്ന് കൊടുത്തു, അതേപോലെ തന്നെ കളറ് നല്ലോടത്ത് വേറെ എന്തെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം, ഇൻസെർട്ട് ചെയ്യാം. ഗ്രീൻ സിമ്പിൾ ഉണ്ടല്ലേ, പ്ലസ് സിമ്പിൾ ഗ്രീൻ, അത് വെച്ചിട്ട് ഇൻസെർട്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ എന്താണ് നമുക്ക് വേണ്ട ഡാറ്റാസ്, എന്താണ് നമ്മൾ എസ്റ്റിമേറ്റിംഗ് ആയിട്ട് കിട്ടേണ്ടത്, ആസ് പെർ ആ ഡാറ്റ റെഫറൻസ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഡയറക്റ്റ് എസ്റ്റിമേറ്റിംഗിൽ ഫസ്റ്റ് മെത്തേഡ് ആട്ടോ, എസ്റ്റിമേറ്റിംഗിൽ എടുത്തിട്ട് എക്സ്പോർട്ട് എക്സൽ ചെയ്യാൻ. ഇത് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചെയ്തു വെച്ച അത്രയും വർക്ക് നമുക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി കിട്ടും. സോ പക്ഷേ ഇൻ കേസ് നമുക്ക് അങ്ങനെ ഒരു എക്സൽ ഷീറ്റ് ഉണ്ട്, ഓൾറെഡി ഒരു എക്സൽ ഷീറ്റ് ഉണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഇപ്പോൾ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കായിട്ടൊരു പ്രൊഫഷണലായിട്ടൊരു എക്സൽ ഷീറ്റ് ഉണ്ടാവും, ആ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ. സോ ആ ചെക്ക് ലിസ്റ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. സോ ആ ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്ത് എടുക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു റാൻഡംലി നമ്മളൊരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യാം. ഒരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്ത ശേഷം ഫ്രം ദ ബിഗിൻ തൊട്ട് ഞാൻ പറഞ്ഞുതരാം, നമുക്കൊരു എക്സൽ ഫയലുണ്ട്, നമുക്ക് ഓൾറെഡി യൂസ് ചെയ്തിരുന്ന കമ്പനി പർപ്പസിന് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേഷൻ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് എടുക്കുന്ന ഒരു എക്സൽ ഷീറ്റ്, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റാൻഡംലി ഓപ്പൺ ചെയ്തു. ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിലായിട്ട് തന്നെ പ്ലാൻസ്വിഫ്റ്റ് ടേക്ക് ഓഫ് എന്ന് കണ്ടോ, അതിൽ കണക്ട് എന്ന് കണ്ടോ, അടിയിൽ കണക്ട് കൊടുക്കുക, അല്ലെങ്കിൽ മുകളിലായിട്ട് റിബണിൽ കണ്ടോ പ്ലാൻസ്വിഫ്റ്റ് എന്നുള്ളത്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി. രണ്ട് ഓപ്ഷനിൽ നമുക്ക് എടുക്കാം പ്ലാൻസ്വിഫ്റ്റ്. മേ ബി ഇൻ കേസ് നമ്മൾ മുകളിലുള്ളതെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കറിയാം കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ നമുക്കറിയാലോ, മുകളിൽ പോവുക, കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് എടുക്കാം. പക്ഷേ ഇതെല്ലാം എക്സൽ ഷീറ്റിലും അവൈലബിൾ ആണോ, അല്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് റാൻഡംലി നമുക്ക് എന്തെങ്കിലും വർക്ക് നമുക്കിപ്പോൾ ചെയ്യാം. ഇങ്ങനെയല്ല എക്സൽ ഷീറ്റ് ഉണ്ടാക്കലല്ലോ. സോ നമുക്ക് അതിൻ്റെതായ രീതിയിൽ തന്നെ നമുക്ക് എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെ ഐറ്റം ഉണ്ടാവും, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും, യൂണിറ്റ് ഉണ്ടാവും, മെഷർമെൻറ്റ്സ് ഉണ്ടാവും, ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് കൊടുക്കാനുള്ളതുണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും, റേറ്റ് ഉണ്ടാവും, ടോട്ടൽ റേറ്റ് ഉണ്ടാവും. നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത ഷീറ്റ് നമുക്ക് ഓൾറെഡി ഉള്ള ഷീറ്റാണെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തു കേട്ടോ. സോ ഇത്രയുള്ളൂ, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ ഷീറ്റ് റെഡിയായി. നമ്മളെന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ടേബിളൊന്ന് സെറ്റാക്കി
എവറിത്തിങ് ഇസ് സെറ്റ് ദെൻ എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ഒരു ഷീറ്റ് ഞാൻ കുറച്ച് മുകളിലായിട്ട് കുറച്ച് റോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു അതൊന്ന് ഞങ്ങൾക്ക് ഞാൻ ജസ്റ്റ് മൈൻഡിൽ നിന്നോ എഡിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചു. ദെൻ ഇത് വേറെയുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാധാരണ നമ്മൾ പ്ലാൻസ്വിഫ്റ്റ് ഓപ്പൺ ആക്കുക, ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ഓപ്പൺ ആക്കുക, സാധാരണ നമ്മൾ ചെയ്യാം. ദെൻ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, നെക്സ്റ്റ് പറയാൻ പോകുന്നത് ചിലതിലൊന്നും പ്ലാൻസ്വിഫ്റ്റ് ഉണ്ടാവില്ല, അതിനായിട്ട് ജസ്റ്റ് ഒരു സെപ്പറേറ്റ് ഒരു ഫയൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. 64 ബൈറ്റ് ഏതാണ് അത് നമ്മൾ ഫയൽ ഏതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ പ്ലാൻസ്വിഫ്റ്റ് കണ്ടോ, അതിൽ പ്ലാൻസ്വിഫ്റ്റ് ഒന്ന ഓപ്ഷൻ ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ഇൻ സംതിങ് കണ്ടിട്ടില്ലേ, അതിൽ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻസ്വിഫ്റ്റ് ഓപ്പൺ ആക്കേണ്ടത്. സോ ഇതിൽ നമുക്ക് ഓഫീസ് ആഡിൻസ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഓപ്ഷൻസിൽ പോയിട്ട് അതിൽ ലാസ്റ്റ് ആഡിൻസ് എടുക്കുക. ആഡിൻ്റെ ഇത് നോക്കിയിട്ട് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ കമ്പാറ്റബിലിറ്റി നോ എവിടെയാണ് ശരിക്കുന്ന പ്ലാൻസ്വിഫ്റ്റ് അവൈലബിൾ ആണോ അല്ലേന്ന് എഴുതി കാണിക്കുക. അപ്പോൾ പ്ലാൻസ്വിഫ്റ്റ് അവൈലബിൾ അല്ലാത്ത വേഷൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതിന് പ്ലാൻസ്വിഫ്റ്റിൻ്റെ ഫയലുണ്ട്, സെപ്പറേറ്റ് ഫയലുണ്ട്. അത് ഏത് ജി ബിയാണ് നോക്കുക, നമ്മൾ 64 GB അതോ 32 GB നമ്മൾ ഇത് നോക്കിയ ശേഷം, അക്കൗണ്ട്സിൽ പോയിട്ട് നോക്കിയ ശേഷം മാത്രം എടുക്കുക. എന്നിട്ട് എന്താ ഇതിലത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ പോയിട്ട് ജാറലല്ല കേട്ടോ, ഒന്ന് മറ്റേ ആഡിൻസിലാണ്ട് പോയിട്ട് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത് ജസ്റ്റ് എന്താ പറയുക, നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൽ ആഡിൻസിൽ പോയിട്ട് ചെയ്യണം. കുറച്ച് അത്യാവശ്യം കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ. മൈക്രോസോഫ്റ്റ് നമ്മൾ വിൻഡോസിൽ സി ഉണ്ടാവുമല്ലോ, അതിൽ പോയിട്ടാണ് ഇത് ചെയ്യുക. നമുക്ക് 64 ബൈറ്റ് ആണ് ഉള്ളത്, 64 ബൈറ്റിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ആ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാൻ ചെയ്യാം. ഈ ഫയൽസ് അല്ലെങ്കിൽ പിന്നെ ഡെവലപ്പറിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഡെവലപ്പറിൽ പോകണം കേട്ടോ. ഡെവലപ്പറിൽ പോയിട്ട് വേണം, ആഡിൻസിൽ പോയിട്ട് വേണം അത് എന്താ പറയുക ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്രയേ ഉള്ളൂ. ഡെവലപ്പർ കിട്ടിയില്ലെങ്കിൽ കസ്റ്റമൈസ് റിപ്പഞ്ച് പോയിട്ട് നമ്മളെന്ത് ചെയ്യാം, ഡെവലപ്പർ ഓപ്പൺ ഓൺ ആക്കിയിട്ടിട കണ്ടോ, ഡെവലപ്പർ ഓപ്പൺ ആക്കിയിട്ട് ഇട്ടിട്ട് അതിൽ ആഡിങ്ങിൽ പോകണം. ഡെവലപ്പറിൽ ആഡിങ്ങിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഇത് കണ്ടോ, ഒരു സെക്ഷൻ കണ്ടോ, മുമ്പടെ ഇപ്പുറത്തായിട്ട് COM ആഡിങ്സ് അതിൽ പോയിട്ട് താഴത്തതാണ് സ്വിഫ്റ്റ് 9 അത് ഓപ്പൺ ആക്കിയിടണം. ആദ്യം എന്ത് ചെയ്യണം, ആ ഫയൽ എന്ത് ചെയ്യണം, മൈക്രോസോഫ്റ്റ് എക്സലിൽ കൊണ്ടുപോയിട്ട് ആഡിൻസിൽ പോയിട്ട് ഇടണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ,